നമസ്കാരം, മംഗളം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാരറ്റ്. ബിജെപി നേതാവും സ്ഥാനാർത്ഥിയുമായ ശോഭ സുരേന്ദ്രനെതിരെ വീണ്ടും ആരോപണവുമായി ദല്ലാൾ നന്ദകുമാർ. ശോഭ സുരേന്ദ്രന്റെ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ് നന്ദകുമാർ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയത്. ശോഭ സുരേന്ദ്രൻ ആരോപിച്ച പോലെ അങ്ങനെയൊരു ഉന്നതനെ സിപിഎമ്മിൽ നിന്ന് ബിജെപിയിലെത്തിക്കാൻ ശ്രമം നടത്തിയിട്ടില്ലെന്നും ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ദല്ലാൾ നന്ദകുമാർ പറഞ്ഞു. ഇതോടെ ഇനി ശോഭ സുരേന്ദ്രൻ നടത്തുന്ന വെളിപ്പെടുത്തൽ നിർണായകമാകും. ദല്ലാൾ പേരു പറഞ്ഞില്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് പേരു പറയാമെന്നാണ് ശോഭ വിശദീകരിച്ചിട്ടുള്ളത്. പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർക്കാൻ അഖിലേന്ത്യാ തലത്തിൽ കൊണ്ടുവന്ന് തങ്ങളുടെ നാഷണൽ കമ്മിറ്റി ഓഫീസിൽ നിരങ്ങിയ ആളാണ് ദല്ലാളെന്ന് ശോഭ സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു. പിണറായി വിജയൻ ഒഴിച്ച് ആരെ കിട്ടിയാലും ഭാരതീയ ജനതാ പാർട്ടിയിൽ നല്ലവനാണെങ്കിൽ സ്വീകരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു. തൃശൂരിൽ ഗോവിന്ദൻ മാഷ് യാത്ര നടത്തുന്ന ദിവസം ശോഭ സുരേന്ദ്രന്റെ മുറിയിൽ രാമനിലയത്തിൽ ശോഭ സുരേന്ദ്രന്റെ പേരിൽ രജിസ്റ്റർ ബുക്കിൽ ഒപ്പുവെച്ച് അരമണിക്കൂർ താൻ ആ മുറിക്കകത്തിരുന്നപ്പോൾ ഏത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് ശോഭ സുരേന്ദ്രനെ കാണാൻ വന്നത്? ഏത് നേതാവാണ് അഖിലേന്ത്യാ തലത്തിലുള്ള തന്റെ നേതാവുമായി സംസാരിച്ചത്? ഇത് ദല്ലാൾ പറയേണ്ടെന്നും ശോഭ പറഞ്ഞു. ഇതിനു പിന്നാലെയാണ് ദല്ലാളും വിശദീകരണവുമായി രംഗത്തെത്തിയത്. സിപിഎം ഉന്നത നേതാക്കളെ ബിജെപിയിലെത്തിക്കാൻ ശോഭ സുരേന്ദ്രൻ തന്റെ സഹായം തേടിയിട്ടുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ എന്നിവരെ ബിജെപിയിലെത്തിക്കാൻ ശോഭയെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിയോഗിച്ചുവെന്നും ദല്ലാൾ നന്ദകുമാർ ആരോപിച്ചു. കുഞ്ഞാലിക്കുട്ടിയെ ശോഭ സുരേന്ദ്രൻ കണ്ടു. ഒരു വിശ്വസ്തൻ മുഖേന കെ മുരളീധരനെയും സമീപിച്ചിരുന്നു. എന്നാൽ നീക്കം പാളിയെന്നും ദല്ലാൾ നന്ദകുമാർ പറഞ്ഞു. പോണ്ടിച്ചേരി ലഫ്റ്റനന്റ് ഗവർണറാകാൻ ശോഭ വഴിവിട്ട നീക്കങ്ങൾ നടത്തിയെന്നും അതേക്കുറിച്ചുള്ള വിവരങ്ങൾ തനിക്കറിയാമെന്നും നന്ദകുമാർ ആരോപിച്ചു. ഇതോടെ പ്രമുഖരെ തന്നെ വലയിലാക്കാൻ ബിജെപി ശ്രമിച്ചുവെന്ന ആരോപണമാണ് ദല്ലാൾ ചർച്ചയാക്കുന്നത്. എന്നാൽ സിപിഎം നേതാവിനെക്കുറിച്ച് പറയുന്നുമില്ല. ഇതോടെ ശോഭയുടെ അടുത്ത പ്രതികരണം നിർണായകമാകും. 10 ലക്ഷം രൂപ വാങ്ങിയെന്ന ദല്ലാൾ നന്ദകുമാറിന്റെ ആരോപണത്തിന് മറുപടിയുമായിരുന്നു ശോഭ സുരേന്ദ്രൻ രംഗത്തെത്തിയത്. ബാങ്ക് അക്കൌണ്ടിലേക്ക് 10 ലക്ഷം രൂപ താൻ വാങ്ങിയത് ദല്ലാൾ നന്ദകുമാറിന് 8 സെന്റ് സ്ഥലം വാങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണെന്ന് ശോഭ പറഞ്ഞു. പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർക്കാൻ അഖിലേന്ത്യാ തലത്തിൽ കൊണ്ടുവന്ന് തങ്ങളുടെ നാഷണൽ കമ്മിറ്റി ഓഫീസിൽ നിരങ്ങിയ ആളാണ് ദല്ലാൾ. നാളെ പിണറായി വിജയൻ ഒഴിച്ച് ആരെ കിട്ടിയാലും ഭാരതീയ ജനതാ പാർട്ടിയിൽ നല്ലവനാണെങ്കിൽ സ്വീകരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ആ സ്ഥലം വിൽപ്പനയ്ക്ക് വെച്ച സമയത്താണ് ഇദ്ദേഹത്തെ കാണുന്നതെന്നും ശോഭ പറഞ്ഞു. 10 ലക്ഷം രൂപ തരികയും ഉടൻ തന്നെ സ്ഥലം കച്ചവടം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ ആളുമാണ് ദല്ലാൾ നന്ദകുമാർ. 10 ലക്ഷം രൂപ എനിക്ക് അഡ്വാൻസായി പൊതിഞ്ഞ പണമായിട്ടാണ് തരുന്നത്. എന്നാൽ അത് തന്റെ ബാങ്ക് അക്കൌണ്ടിൽ തരണമെന്ന് പറഞ്ഞു. അനധികൃതമായി പൈസ വാങ്ങുകയാണെങ്കിൽ അത് രഹസ്യമായിട്ടല്ലേ വാങ്ങുക? ശോഭ സുരേന്ദ്രൻ ദല്ലാളിന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിയെങ്കിൽ അത് ഏതെങ്കിലും പ്രത്യേക കാര്യത്തിന് വേണ്ടിയായെങ്കിൽ എന്താണ് ഈ നാണം കേട്ടവൻ ഒരു കൊല്ലമായിട്ട് കേസ് കൊടുക്കാത്തത്? മിസ്റ്റർ ദല്ലാൾ നന്ദകുമാർ, താങ്കൾ പല രാഷ്ട്രീയ നേതാക്കളുടെയും പിമ്പായി പ്രവർത്തിച്ചിട്ടുണ്ട്, അങ്ങനെ പലരുടെയും കൂടെ നടന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് അഖിലേന്ത്യാ തലത്തിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യം ചെയ്യും. എന്നെ കാണാൻ പല പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളും വരും. ഈ അറിയപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ പേര് നാണം കെട്ടവൻ ദല്ലാൾ നന്ദകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയണം. പറഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ വെക്കാൻ തയ്യാറാകുമെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. വാർത്ത പൂർണ്ണമാകുന്നു. മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.